ഹായ് ഫ്രണ്ട്സ്, എല്ലാരും വന്ന് എല്ലാരും ഹായ് പറഞ്ഞേ. വന്ന അവിടെ കാര്യം പറഞ്ഞേക്കാം, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടുതൽ ബെൽ ബട്ടൺ അമർത്തണം. ഞങ്ങൾ പുതിയ കുറെ വീഡിയോസുമായിട്ട് ഇനി വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇന്നൊരു സർപ്രൈസ് ട്രിപ്പാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത്. ഇതാരാന്ന് വെച്ചാൽ ഞങ്ങളുടെ കസിനാണ്, ജാക്വി എന്നാണ് പേര്. അപ്പൊ അവള് കാണാത്തൊരു സ്ഥലമുണ്ട് ഇവിടെ. അപ്പൊ അവിടെയോട്ട് വന്ന് പോയി. അതെന്താണ് സർപ്രൈസ്, ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല അവളോട് അവിടെ എന്താ ഉള്ളതെന്ന്. ഒരു സീക്രട്ട് ആണ്, അതിനുവേണ്ടി ഞങ്ങൾ പോവാണ്. അപ്പൊ ഞങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്, മാസ്കൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ട്. അപ്പൊ പോകാനുള്ള റെഡി ആയിട്ടോ. അപ്പം പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. ഒത്തിരി ദൂരമൊന്നുമല്ല കേട്ടോ, പിന്നെ ഏകദേശം 80 കിലോമീറ്റർ ആണ്. ആ 3 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. നമ്മൾ ഇന്ന് പോകുന്നത് അടിപൊളി ഒരു സ്ഥലത്തേക്കാണ്. മുശപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇത് ഇടുക്കി ജില്ലയിലെ കമ്മമ്പട്ടിനും കരുണാപുരത്തിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കർണാപുരത്തിനും കമ്മമ്പട്ടിനും ഇടയ്ക്കുള്ള വഴിയിലേക്ക് കയറുകയാണ്. ഇതാ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ കർണാപുരം, റൈറ്റ് തിരിഞ്ഞ കമ്മമ്പട്ടാണ്. അപ്പം നമ്മൾ കമ്മമ്പട്ട് പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ പോവുകയാണേ. ഇതാണ് ചെന്നാക്കുളം അമ്പലം. അമ്പലത്തിൻ്റെ അവിടുന്ന് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഒരു 500 മീറ്റർ കഴിയുമ്പോഴാണ് ലെഫ്റ്റിലേക്ക് മുശപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ളൊരു വഴി തിരിയുന്നത് അവിടെ നിന്നാണ്. ഇവിടെ നിന്നാണ് മുശപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തിരിയുന്നത്. ഇപ്പോൾ നമുക്ക് ഇനി സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാവേ. ഇത് നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട്. അപ്പോൾ കല്യാണത്തിൻ്റെ സേവ് ദ ഡേറ്റും പിന്നെ പോസ്റ്റ് വെഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയ ഏറ്റവും അടിപൊളിയൊരു സ്ഥലമാണിത്. ഇത് തമിഴ്നാടും കേരളവും കൂടെ ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് കേരള തമിഴ്നാട് ബോർഡറാണ്. അപ്പം അപ്പുറത്തെ സൈഡിൽ കാണുന്നത് ഫുള്ള് തമിഴ്നാടാണ്. ഇവിടെയാണെങ്കിൽ ഒരു പാറക്കുളം ഉണ്ട്, അതിനകത്ത് കുറച്ച് അമ്പലം എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആദ്യം നമ്മൾ താഴത്തേക്കൊന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് അവിടെ നിന്നുള്ള വ്യൂ എല്ലാം എടുത്തിട്ട് തിരിച്ചു വരുന്ന കഴിയുമ്പോൾ കാണിച്ചു തരാമേ. റൗണ്ടിലുള്ള വ്യൂ ആണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇപ്പം ഞങ്ങൾ പാറയിൽ നിന്ന് കുറച്ചുകൂടെ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം താഴെ നിന്ന് കാണുന്ന തമിഴ്നാടിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെയാണത്.
പിന്നെ നമുക്ക് ഇവിടെ ഒരു പാറക്കുളമുണ്ട്, അതിനകത്ത് കുറേ ആമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങളെ കാണിച്ചു തരാവേ. പിന്നെ സ്വന്തം റിസ്കിൽ തന്നെയായിരിക്കണം നിങ്ങൾ പാറക്കുളത്തിൽ ഇറങ്ങുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തം റിസ്ക്കാണ്, നമുക്ക് അതിലൊരു ഉത്തരവാദിത്വമില്ല. നമ്മൾ ലൊക്കേഷൻ കാണിച്ചു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ കുറേ വ്യത്യസ്ത തരം കുറേ പായലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആമ്പൽക്കുളം ഒന്ന് കാണാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അപ്പം ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ ചെറുതായിട്ട് എല്ലാവർക്കും വിശക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ലൈറ്റായിട്ടൊരു ചായ ഒക്കെ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോവാണ്, നമ്മൾ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി തുടങ്ങണേ. Thank you.
അപ്പോൾ നമ്മൾ നമ്മുടെ ഹൈവേ പാലസ് എന്ന് പറയുന്ന നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ കയറുകയാണ്. അവിടുന്ന് നല്ല ചൂട് പത്തിരി, അതേപോലെ നല്ല ചൂട് ചായ റെഡിയായിട്ടുണ്ട്. നമ്മൾ ഉറവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊരിച്ച പത്തിരിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ അതൊന്ന് കഴിച്ചിട്ട് പിന്നെ കാണിക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഞങ്ങളുള്ളത് കുഴുത്തുള്ളിലാണ്. കുഴുത്തുള്ളിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു വ്യൂ ഉണ്ട്, അതുകൂടെ ഒന്ന് കാണിച്ചോടെ. ഒരു നല്ല ഒരു അടിപൊളി ഒരു വ്യൂ ആണ്, കാറ്റാടിപ്പാടമൊക്കെ കാണാൻ പറ്റുന്ന ഒരു വ്യൂ. ഇപ്പോൾ നമ്മൾ കാണുന്നത് രാമക്കൽമഴുള്ള കാറ്റാടിപ്പാടമാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. ഇതാണ് കുഴുത്തുള്ളു ഗവൺമെൻറ് ഹോസ്പിറ്റൽ.
അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി, നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു. കുറേ നാൾ കൂടി പുറത്തു പോയപ്പോൾ വളരെ സന്തോഷമായി. അപ്പോൾ നിങ്ങളൊക്കെ ഈ വഴി വരുന്നുണ്ടെങ്കിൽ ഈ സ്ഥലമൊക്കെ ഒന്ന് പോയി കാണാം, ഒന്ന് റിഫ്രഷ് ആയിട്ട് പോകാം കേട്ടോ. പിന്നെ പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കൂടുതൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ ലൈക്ക്, ഷെയർ, അതൊക്കെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാം ചെയ്യണം കേട്ടോ. പിന്നെ പിന്നെന്താ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.